السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمليا قرآن برنم 149 മഹ്ഷറിയുടെ വിവരണങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിറാത്ത് എന്ന മഹത്തായ ഒരു പാതയുണ്ടെന്നും അതിലൂടെയായിരിക്കും മുഅ്മിനീങ്ങളും അല്ലാത്തവരും ഒക്കെ വിട്ടുകൊടുക്കുകയെന്നും സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഈമാനിൻ്റെ നിലയനുസരിച്ച് അതിവേഗതയിൽ വിട്ടുകിടക്കുന്നവരും ഈമാൻ കുറഞ്ഞവർ താമസത്തോടുകൂടി വിട്ടുകിടക്കുന്നതും തീരെ ഈമാനില്ലാത്തവർ വിട്ടുകിടക്കാൻ കഴിയാതെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുകയും ഒക്കെ ചെയ്യും എന്ന വിവരണം ഇന്നലെ നാം നടത്തി. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽ ജന്നത്തു വന്നാർ വഫഖദത്തുൽ ഔലാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വിവരണങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ذكر بعض العلماء انه لا يجوز احد على الصراط حتى يسال على سبع قناطر. പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നുണ്ട്, ആ സിറാത്ത് എന്ന മഹത്തായ പാതയിലൂടെ ഒട്ടുകിടക്കുമ്പോൾ ഏഴ് പാലങ്ങളിൽ വെച്ചുകൊണ്ട് ഏഴ് വിഭാഗം ചോദ്യത്തിന് വിധേയമാകുന്നുണ്ട്. അല്ലൂല ഒന്നാമത്തത് യുസ്അലു ഫിഹാ അനിൽ ഈമാൻ, അൽ ഈമാൻ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനിനെ കുറിച്ചുള്ള ചോദ്യം അവിടെ വരും. വിശ്വാസം സത്യമാണോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ. وفي شهادة أن لا إله إلا الله وأن محمد رسول الله شهادة كلمية كرچ الله چودهم أوڑا بيرم فإذا جاء به مخلصا جازا آ چودتين اترم كرتما آئي كرنال آ پاد آمن يوٹو كڑا کام رنڈا متبالا متی كرنال صلاة نا كرچ الله چودهم آن فإذا جاء بها تامتا جازا آ صلاة نا كرچ نسکارتا كرچ الله چودتين اترم كرتما آئي پرنج كرنال سکرم آئي ون يوٹو كڑا کام മൂന്നാമത്തേത് റമദാനു ഷരീഫിൻ്റെ നോമ്പിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള ജവാബും കൃത്യമായി പറഞ്ഞാൽ അപ്പോഴും പ്രശ്നമില്ലാതെ മുന്നോട്ട് നീങ്ങാം. നാലാമത്തേത് സക്കാത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള ജവാബ് വളരെ സത്യമായി അവൻ അവതരിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും ആ പാലം വിട്ടുകിടക്കാൻ അവന് സാധ്യമാകുന്നു. അഞ്ചാമത്തേത് ഹജ്ജിനെ കുറിച്ചും ഉംറയെക്കുറിച്ചുമാണ്. അത് രണ്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി നടന്നു കഴിഞ്ഞാൽ വീണ്ടും അവന് മുന്നോട്ട് പോകാം. ആറാമത്തേത് ഉളുവിനെ കുറിച്ചും കുളിയെക്കുറിച്ചുമാണ്. ഉളു കൃത്യമായി നിർവഹിക്കുകയും കുളി നിർബന്ധമായ കുളി അത് അതിൻ്റെ ഷറുത്ത് ഫർളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അവർക്കും ആ സിറാത്തുൽ മുസ്തഖീമിലെ പ്രത്യേകമായ പാലത്തിലൂടെ വിട്ടുകിടക്കാൻ അവന് കഴിയുന്നുണ്ട്. ഏഴാമത്തേത് വളരെ പ്രയാസകരമായ മറ്റൊരു ചോദ്യം നടക്കുന്ന ഒരു പാലം, അതേതാണ് അസ്അബു മിൻഹാ അൻ മളാലി മിന്നാസ്, ആളുകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ശ്രമകരമായ പ്രയാസകരമായ ഒരു ചോദ്യമാണ്. അഥവാ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഹജ്ജുകളും ഒക്കെ കൃത്യമായി നിർവഹിച്ചവനാണെങ്കിലും ഭൂലോകത്ത് വെച്ച് ജനങ്ങൾക്ക് കൊടുത്തു വിട്ടേണ്ടുന്ന ഹക്കിടപാടുകൾ അതിൽ കൃത്യത വരുത്താതെ അതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തി, അവനെക്കുറിച്ചാണ് ഏഴാമത്തെ പാലത്തിൻ്റെ അവിടെ വെച്ചുള്ള ചോദ്യം. ഫിദാ നജവു മിൻഹാദിഹിൽ ഖനാതിർ, ഈ ഏഴ് പാലങ്ങളിലുള്ള ചോദ്യങ്ങളും കഴിഞ്ഞാൽ വഹലസു മിൻഹാ യശ്റബൂന മിൻ ഹൗദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഏഴ് പാലങ്ങളും വിട്ടുകിടന്നാൽ പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനും കഴിയും. ഫയസൂറാനഹുമു തഅബ് വശ്ശഖാഉ വല്ലമാഉ, അതോടുകൂടി എല്ലാ ക്ഷീണവും പ്രയാസവും ദാഹവും ഒക്കെ തീരുകയും. എങ്ങനെയാണ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അവസ്ഥ? മുമ്പ് നാം വിഷയം പറഞ്ഞിട്ടുണ്ട്, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മാധുര്യമുള്ളതും മിസ്കിനേക്കാൾ സുഗന്ധപൂർണവുമായ നക്ഷത്രതുല്യമായ പാത്രങ്ങൾ അതിന് ചുറ്റും വെക്കുകയും ചെയ്ത അതിൽ നിന്നൊരു ഇറക്കി വെള്ളമെങ്കാനും ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും ദാഹവും വരാത്ത ഒരു മാസത്തെ വഴിദൂരവും ഒരു മാസത്തെ വീതിയും അതുപോലെ വളരെ സ്തുത്യമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസർ, അലാ അർക്കാനിഹി അസ്സഹാബത്തുൽ അർബഅ, അതിൻ്റെ നാല് മൂലകളിൽ മഹാന്മാരായ ഖുലഫാഉർ റാഷിദികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ ഉണ്ടാകും.
മങ്കാന യുബകിമു വാഹിദം മിൻഹും, ഇവരിൽ ആരെയെങ്കിലും ഈ ഭൂലോകത്ത് വെച്ച് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന വിഭാഗം, അവർക്ക് ലം യുസ്കഹിൽ ആഹർ, അവർക്ക് വെള്ളം കുടിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ്, അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഹൗള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു തആല അവതരിപ്പിക്കുന്ന ഹൗളാണെന്നും എല്ലാ അംബിയാ മുർസലുകൾക്കും ഹൗളുകൾ പ്രത്യേകം വേറെ വേറെ ഹൗളുകൾ ഉണ്ട് എന്നും ഒക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നു, വറദ അന്നൽ അംബിയാ ആയ തബാഹവന അയ്യുഹും അക്സുറു വാലിദൻ സുമ്മ തതലഖാഹുമൽ മലായിക യഖൂലുന അഹ്ലംബിക്കും, ഈ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ആ യാത്ര കഴിഞ്ഞ് പിന്നീട് സ്വർഗലോകത്തേക്കുള്ള പ്രയാണമാണ്. സ്വർഗലോകത്തിൻ്റെ കവാടത്തിൽ മലായികത്തുൽ കിറാം സ്വാഗതം ചെയ്യാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ എല്ലാവർക്കും സ്വാഗതം നൽകുകയാണ്. എല്ലാവരെയും സ്വർഗലോകത്തേക്ക് അവരാനയിക്കുകയും സ്വർഗത്തിലേക്ക് അവർ പ്രത്യേകമായ രൂപത്തിലും വേഷത്തിലും ഐഹികമായി ഇഹലോകത്തുണ്ടായിരുന്ന രീതിയിലാകില്ല അവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് കടക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം അവർക്കുണ്ടാകുമെന്നും ഓരോരുത്തർക്കും 60 മുഴം ഹാഷിമി മുഴം ഒരു അളവുകോലാണ്. ഹാഷിമി മുഴത്തിന് 60 മുഴം നീളം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ 4 സുബഹത്തു അദ്റഈൻ 7 മുഴം വീതിയും ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നും, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനാരോഹണം നടത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 33 വയസ്സായിരുന്നുവല്ലോ, അങ്ങനെ 33 വയസ്സ് ഓരോ ആളുകൾക്കും സ്വർഗലോകത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ഇഹലോകത്ത് വെച്ച് മരണപ്പെടുമ്പോൾ 90 വയസ്സുള്ള ആളാണ്, അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ അയാൾക്ക് 10 വയസ്സുള്ള സമയമാണ്. എന്നാൽ ആ പ്രായമൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല 33 വയസ്സിലേക്ക് അള്ളാഹു തആല ആക്കുകയും എല്ലാവരുടെയും പ്രായം 33 വയസ്സ് ആവുകയും ചെയ്യുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്. പറയപ്പെടുന്നു, ഇന്നഹും ഇദാ ദഖലുൽ ജന്നത യഖൂലൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലദീ സദഖനാ വഅദ വഔറസനൽ അർള നതബവഉ മിനൽ ജന്നത്തി ഹൈസു നശാ വനിഅമ അജ്റുൽ ആമിലീൻ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കടന്നു. അള്ളാഹുവിന് എല്ലാ സ്തുതിയും. അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദത്വം അള്ളാഹു പാലിച്ചിരിക്കുകയാണ്. സ്വർഗലോകത്ത് ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഞങ്ങൾക്ക് വിഹരിക്കാനുള്ള അവകാശമുണ്ട്. അള്ളാഹു അതിമഹത്തായ ഔദാര്യവാനും അതുപോലെ ഭൂലോകത്ത് വെച്ച് അമലുകൾ ചെയ്തവർക്ക് അത്യസുത്യർഹമായ പ്രതിഫലം നൽകുന്നവനുമാണ് എന്ന വിളംബരം അവിടെ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.